ഒരു പുരുഷായുസ് സുവിശേഷ രണാങ്കണത്തിൽ അർപ്പണബോധത്തോട് ആത്മാർത്ഥതയോട് അങ്ങേയറ്റം വിശ്വസ്തതയോട് ദൈവം ഏൽപ്പിച്ച സേവനങ്ങൾ പൂർത്തീകരിച്ച് നമ്മുടെ കർത്താവിൻ്റെ ക്ഷണം സ്വീകരിച്ച് പ്രിയപ്പെട്ട കർത്തൃദാസൻ കാരക്കൽ ജോസ് പാസ്റ്റർ അദ്ദേഹം എപ്പോഴും പറയുന്നത് പോലെ ആ യജമാനൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടല്ലോ. അനുഗ്രഹീതനായ കർത്തൃദാസനെക്കുറിച്ചുള്ള ധന്യമേറിയ ഓർമ്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞ ആ പ്രാരംഭ സമയത്ത് വെണ്ണിക്കുളം TPM സഭാംഗങ്ങളായിരിക്കുന്ന എൻ്റെ ഭാര്യ വീട്ടുകാരുടെ ആ പ്രത്യേക ക്ഷണപ്രകാരം പാണ്ടനാട് നടന്ന സുവിശേഷ യോഗത്തിൽ കടന്നു ചെല്ലുമ്പോഴാണ് പ്രിയ കർത്തൃദാസൻ്റെ പ്രസംഗം ആദ്യമായിട്ട് കേൾക്കുന്നത്. അന്ന് തന്നെ ഹൃദയത്തെ ആകർഷിച്ച ശബ്ദഗാംഭീര്യം, ഭാഷാ ശൈലി, ദൈവസ്നേഹത്തെക്കുറിച്ച് വളരെ ലളിതമായ ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം നൽകുന്ന ശക്തമേറിയ വചനപ്രഘോഷണം, കുട്ടനാട്ടിലെ കാരക്കൽ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ ദൈവം വിളിച്ചതുകൊണ്ട് തന്നെ ഗ്രാമീണ ഭാഷാ ശൈലിയിൽ ഏത് സാധാരണക്കാർക്കും മനസ്സിലാകത്തക്ക നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ, അദ്ദേഹം TPM സഭയുടെ ഭാഗമായി ദൈവം ഏൽപ്പിച്ച സേവനം ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്തപ്പോൾ തന്നെ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള സുവിശേഷകർക്ക് അദ്ദേഹം ഒരു വലിയ മാർഗദർശിയായിരുന്നു, മെൻട്രായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പൊതുസമൂഹത്തിൻ്റെ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗ അനുഭവങ്ങളും ശുശ്രൂഷാനുഭവങ്ങളും അതുനിമിത്തം സ്വാധീനിക്കപ്പെട്ട ആത്മീയ ഊർജ്ജം ഉൾക്കൊണ്ട എത്രയോ ആയിരക്കണക്കിന് ആളുകൾ രണ്ട് ദിവസം നീണ്ടു നിന്ന ആ ശുശ്രൂഷയിൽ പോലും ഇടമുറിയാതെ ഇങ്ങനെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന എത്രയോ ധന്യമേറിയ അനുഭവങ്ങൾ. തീർച്ചയായിട്ടും കർത്തൃദാസൻ അവശേഷിപ്പിക്കുന്ന വിടവുകൾ അത് വലുതാണ്, പക്ഷേ അത് തികയ്ക്കുവാൻ ആയിരക്കണക്കിന് കർത്തൃദാസന്മാരെ നമ്മുടെ ഇടയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുകയും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വം, സുവിശേഷത്തിൻ്റെ ശക്തി 5 വൻകരകളിലും മുഴക്കുവാൻ അവരെ ദൈവം പ്രാപ്തരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്തൃദാസൻ്റെ ആ ഓർമ്മകളുടെ മുമ്പിൽ ഒരു പ്രാവശ്യം കൂടെ മഹത്വം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് വാക്കുകളെ പരിമിതപ്പെടുത്തട്ടെ.